അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് റൈസ് നമുക്ക് തോന്നുന്നില്ല, നമുക്ക് നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന ഒരു ഫ്ലേവറാണ് നമുക്ക് തോന്നുന്നത്. വെരി നൈസ്, നല്ല നന്നായിട്ടുണ്ട്. ഹായ് ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ സേമിയ ബിരിയാണി ആണ്. സിമ്പിൾ റെസിപ്പി ആണ്, വീട്ടിൽ തന്നെ വേഗം ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ്. ഇനി ആദ്യത്തിൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനെ അണേബിൾ ചെയ്ത് വെക്കുക. ബെല്ലൈക്കൻ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മൂന്ന് ഓപ്ഷനാണ് വരിക. മൂന്ന് ഓപ്ഷനിലെ ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. വീഡിയോയിലേക്ക് പോകുക ഗൈസ്. വെൽക്കം ടു ഹാം കുക്കിംഗ്. ഗായ്സ്, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയുകയാണെങ്കിൽ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നില്ല, ഡിസ്ക്രിപ്ഷനിൽ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നതാണ്. നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല, ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ് അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നത് ഉരുളിട്ടത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് പോകുക ഗായ്സ്. ഓക്കെ ഗായ്സ്, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു 800 ഗ്രാം ആണ് ചിക്കൻ എടുത്തേക്കുന്നത്. മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നോർമൽ ചില്ലി പൗഡറാണ്. ഒരു 3 pinch ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, കളർ അനുസരിച്ചുള്ള ചില്ലി പൗഡറാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. സോൾട്ട് ആണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗായ്സ്. എന്നാൽ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒനിയൻ നമ്മൾ കട്ട് ചെയ്ത്, ടൊമാറ്റോ, ചില്ലി, മല്ലിയില, കറിവേപ്പില, ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ചിക്കനാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി എല്ലാം ഒന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഡാൽഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡാൽഡ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പറയാം, 2 teaspoons എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. അതിനുശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കനെ പേക്കോണ്ടാണ് ചിക്കൻ വീഴുന്നത്. നമ്മൾ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല, ഒന്ന് അടുപ്പിച്ചിട്ട് നമ്മൾ ഒഴിച്ചെടുക്കാൻ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു കുക്കറിലൊക്കെ അടുപ്പിക്കുകയാണ് അത്രയ്ക്ക് നല്ലതാണ്. ഓക്കെ, പക്ഷെ ഭയങ്കര ശ്രദ്ധിക്കണത്, കാരണം നമ്മൾ വെള്ളം ഒഴിക്കാത്ത കൊണ്ടാണ്. അടുത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഓക്കെ, നമുക്കിപ്പോൾ ഏകദേശം ആ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കാണാം ചിക്കൻ. ഓക്കെ, ഇനി കുറച്ചുകൂടി ഒന്ന് വേവാനേ ഉള്ളൂ. ഓക്കെ, വന്നപ്പോൾ സാധനം നമുക്ക് ഏകദേശം ഒരു വേവ് ആയിട്ടുണ്ട്. ഈ ഒരു വേവിൽ നമ്മളത് മാറ്റിയാണ് ചെയ്യുന്നത്. ചിക്കൻ്റെ വേവ് അറിയാലോ, 15 minutes ചിക്കൻ അധികം വേവുള്ളൂ. പിന്നെ നമ്മളത് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കും. പക്ഷേ നമ്മളത് മാറ്റി വെക്കാൻ പോവുകയാണ്. അടുത്ത് നമ്മൾ മസാല അടിക്കാൻ പോവുകയാണ്. ഗാഡി, നമ്മൾ കൊക്കൻ്റെ ഓയിലാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 50 ml ആണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത് ഏകദേശം ഒരു 1 tablespoon. ഓക്കെ, ഞങ്ങൾ ചൂടായിട്ട് വരട്ടെ. ഓക്കെ ഗായ്സ്, നമ്മൾ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ
ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒറ്റയ്ക്ക് കൊടുക്കുക. ഷോർട്ടേജ് ആകാൻ വേണ്ടിയിട്ട് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഇതൊക്കെ ഒറ്റയ്ക്ക് കൊടുക്കാൻ പോകണം. നമുക്ക് ഏകദേശം നല്ല ഷോർട്ടേജ് ആയിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിന് ഏകദേശം ഒരു നാലൊന്നിനെ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ചെറുതാണെങ്കിൽ ഇത് രണ്ടെണ്ണൊക്കെ എടുക്കുക. ഞാൻ ഏകദേശം നാലെണ്ണം തന്നെയാണ് എടുത്തേക്കുന്നത്. ചില്ലിയാണ് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു അനുസരിച്ചുള്ളവർക്ക് ഇങ്ങനെ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് എടുക്കാം. ചെറുതിലാണ് അതാണ്. അതേപോലെ തന്നെ ഫ്ലേവർ അനുസരിച്ചാണ് ഞാൻ കറിവേപ്പിലൊക്കെ ഏകദേശം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം. പറയുന്നില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ആദ്യമിട്ട് കൊടുക്കാത്ത വെച്ചാൽ അത് അടിയിൽ പോയിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടാണ് ഷോർട്ടേജ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഓക്കെ, ഷോർട്ടേജ് എടുക്കാൻ പോവാണ് നമ്മൾ ചെയ്യുന്നത്. ഗായ്സ്, നമുക്ക് നല്ല ഷോർട്ടേജ് ആയിട്ടുണ്ട്. ഇത് കാണുന്നുണ്ടാവും. നമ്മളതിൽ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും. എരിവ് അനുസരിച്ചാണ്, കാശ്മീരിയാണ്. കളർ അനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെയുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ സോൾട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ പൗഡേഴ്സ് ഒന്നും ഇനി വരുന്നില്ല. ഇതാണ് നമ്മളെ മെയിനായിട്ട് വരുന്ന പൗഡേഴ്സ്. നമ്മളൊന്ന് ആ പച്ച മണം പോകുന്ന വരെ ഷോർട്ടേജ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. പോകാം, നല്ല പച്ച മണമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. നല്ല ഷോർട്ടേജ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു ലൈറ്റ് തീര നമ്മൾ ഇട്ടിട്ട് അങ്ങോട്ട് ഷോർട്ടേജ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചിക്കൻ ഏകദേശം ഒരു ഹാഫ് ആയപ്പോഴാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പോലെ ചെയ്താൽ മതി. എന്നിട്ട് ഉപ്പൊന്ന് നമ്മൾ നോക്കണം. എന്നിട്ടാണ് നമ്മൾ വെർമിസെല്ലി നമ്മൾ ആഡ് ചെയ്യുന്നത്. വെർമിസെല്ലി നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സോൾട്ടഡ് വെർമിസെല്ലിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ തളച്ച് വരാം. ഞാനത് ഒരു കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മാഗിൻ്റെ ക്യൂബാണിത്. ഒരു ക്യൂബ് ഞാൻ ഇടുന്നുള്ളൂ. നിനക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് മല്ലിയില ഞാൻ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടില്ല. അത് ഒന്നുകൂടി കാണിക്കുകയാണ്. മല്ലിയില ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് ബോലായിട്ട് വരട്ടെ. ഓക്കെ, നല്ല തളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെർമിസെല്ലി നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1 kg ആണ് വെർമിസെല്ലി നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോൾട്ടഡ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വയറുകൾ വളരെ ശ്രദ്ധിക്കണം. അത് ഏകദേശം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വമ്മിടുന്നുണ്ട്. ഓക്കെ, ഇത് വേവാന്ന് പറയാൻ അധികം വേവാണെന്നില്ല. പക്ഷെ എന്നാലും നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ദമ്മിടാൻ പോവാണ്. നമ്മൾ ആ ദമ്മി ഇട്ടിക്കാൻ പോവാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. വേവെന്ന് പറയാൻ അത്ര വേവ് ഇല്ലേ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ദമ്മാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ അത്ര വേവൊന്നുമില്ല. വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നോ, ഞാൻ മുന്നേ സെപ്പറേറ്റ് നമ്മൾ ഓണിയനും
കാഷ്മീർ ഞാൻ ഗോൾഡൻ ബ്രൗൺ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോസിനൊക്കെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പോലെ ഞാൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാം ഗായ്സ്. സെറ്റായിട്ടുണ്ട്, നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ രണ്ടുപേരും ഷെഫാണ്. ഞാൻ അവൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. പേര് ഷെഫ്, ഞാൻ പറയും എങ്ങനെയുണ്ടെന്നുള്ളത്. ഡിഫറെൻ്റ് ടേസ്റ്റാണിത്, കാരണം നമ്മൾ കളർ റൈസ് കഴിക്കുന്നത് ഡിഫറെൻ്റായിട്ടാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റൈസ് കഴിക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നമ്മൾ മാഗിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് റൈസ് എന്നൊന്നും തോന്നുന്നില്ല, നമുക്ക് നൂഡിൽസൊക്കെ കഴിക്കുന്ന ഒരു ഫ്ലേവറാണ് നമുക്ക് തോന്നുന്നത്. വെരി നൈസ്, നല്ല നന്നായിട്ടുണ്ട്. ഗൈസ് എന്നാൽ പറഞ്ഞു കേട്ടല്ലോ, എന്നാൽ നിങ്ങളെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നിങ്ങൾ വീഡിയോ കണ്ടില്ലേ. ഇനി ആദ്യത്തെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കഴിയും.